Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah wa nashhadu anna sayyidana Muhammadan rasulullah. Allahumma rabbana taqabbal minna innaka antas samiul alim wa tub alayna innaka antat tawwabur rahim. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഉലമാക്കളെ, ഇൽമിനെ, ദീനിനെ, ബുഖാരി മജ്‌ലിസിനെ, മന്നാനിയെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളെ, സ്നേഹിതന്മാരെ, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കരുണാസ്നേഹം കൊണ്ട് ഈ സദസ്സിനെ അവൻ സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഈ സദസ്സിനോട് ആദരവോടെ ബഹുമാനത്തോടെ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കുമാറാകട്ടെ. നമുക്ക് പ്രത്യേകിച്ചും കേരള സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ചു നൽകിയ ഒരു ഇദംബ്രന്ഥമായ ഒരു സംരംഭമാണ് നമ്മുടെ ബുഖാരി മജ്‌ലിസ്. അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ വിശുദ്ധമായ സന്ദേശം ആ വഹീന്റെ അറിവുകൾ ലോകത്തിനോട് സംസാരിക്കപ്പെട്ടതിന് ശേഷം ആ വിശുദ്ധമായ വചനങ്ങളിൽ നിന്നും പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചേർത്ത് സംസാരിക്കപ്പെട്ട പറയപ്പെട്ട തങ്ങളുടെ പ്രവർത്തനങ്ങൾ, തങ്ങളുടെ വചനങ്ങൾ, തങ്ങളുടെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച സംഭവങ്ങൾ, ഇത് വിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ വ്യാഖ്യാനങ്ങളായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന ആ സാഹചര്യം മുതലാക്കാൻ പിൽക്കാലങ്ങളിൽ ഹദീസുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾ കടത്തിക്കൂട്ടുവാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നതല്ലാത്തതിനെ ഉദ്ധരണിയുടെ ചെവയോട് ലാഞ്ചനയോട് ലോകത്ത് സംസാരിക്കപ്പെടാനുള്ള സാധ്യത മണത്തെറിഞ്ഞ് വളരെ കൃത്യമായ നിലയിൽ ചരിത്രകാരന്മാരെയും ഗവേഷകന്മാരെയും അത്ഭുതപ്പെടുത്തുന്ന വിസ്മയകരമായ നിലയിൽ, ആർക്കും വിസ്മയം തോന്നത്തക്ക നിലയിൽ കൃത്യമായി അതിൻ്റെ സനതോടുകൂടി ഓരോരോ സംഭവങ്ങളെയും കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിൽ നിന്നുമുണ്ടായ സംഭവങ്ങളെ പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞ് ഓരോ അനുഭവങ്ങളെയും ഓരോ സംഭവങ്ങളെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുറ്റത്തിരുന്ന് നമ്മൾ കേൾക്കുന്നത് പോലെ സുദീർഘമായ അകലങ്ങളിലെ ഈ നാളുകളിലും കേൾക്കാൻ കഴിയത്തക്ക നിലയിൽ വിശുദ്ധ ഹദീസിന്റെ ഇൽമിനെ ക്രോഡീകരിക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധ ഖുർആനോടുള്ള ആദരവും ബഹുമാനവും പോലെ തന്നെ ഈ സമൂഹം, ഈ സമുദായം എല്ലാ കാലഘട്ടത്തിലും ഈ ഇൽമിനെ, ഹദീസിന്റെ ഇൽമിനെ ആദരവോടെ ബഹുമാനത്തോടുകൂടി മനസ്സിലാക്കപ്പെടുകയും അത് പറയപ്പെടുകയും അതിൻ്റെ പറയുന്ന സദസ്സുകളെ ബഹുമാനിക്കുകയും ആ സദസ്സുകളിൽ വെച്ച് ദുആ ചെയ്യപ്പെടുന്നതിന് വേണ്ടി കൊതിക്കുകയും ആഗ്രഹിക്കുകയും അതിനെ ഓതുകയും പറയുകയും ചെയ്യുന്ന സദസ്സുകൾ ഏറ്റവും വലിയ മുബാറക്കായ സദസ്സുകളായിട്ടും ദുആക്കൾ സ്വീകരിക്കപ്പെടുന്ന ഒരു അംഗീകരിക്കപ്പെട്ട സംരംഭങ്ങളായിട്ടും മനസ്സിലാക്കപ്പെടുകയും ചെയ്തതിൻ്റെ തുടർച്ചയെന്നോണം ആ ഹദീസിൻ്റെ ഇൽമ വായിക്കുകയും പറയുകയും ഒരു ദിക്റിൻ്റെ മജ്‌ലിസ് എന്ന നിലയിലും ഒരേ സമയം ദൈമുഖ സ്വഭാവമുള്ള ഒരു മജ്‌ലിസായി ഒരു ദിക്റിന്റെയും ദുആയുടെയും ഒരു ആത്മീയതയുടെയും സദസ്സും അതേസമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുമുമ്പിലിരിക്കുന്ന സാന്നിധ്യത്തിന്റെ അനുഭൂതിയുള്ള വിജ്ഞാനത്തിന്റെ സദസ്സും കൂടെ ഒരേ സമയം ഒത്തുവരത്തക്ക നിലയിൽ ബുഖാരി ഷെരീഫ് ഓതിക്കൊണ്ട് ഹദീഫിന്റെ കിതാബുകൾ ഓതിക്കൊണ്ട് ദുആകൾ സംഘടിപ്പിക്കുന്ന രീതി പഴയകാലത്ത് തന്നെ മഹാന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാം, ബുഹാരി ഓതിക്കൊണ്ട് ദുആ ചെയ്താൽ അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നറിയില്ല. ആ നിലയിൽ ഇമാമുകൾ മനസ്സിലാക്കപ്പെടുകയും അതിനെ ഓതുകയും പറയുകയും ചെയ്യുമായിരുന്നു. ദൈവം ദാരുലൂമിലൊക്കെ ഇപ്പോഴും അതുപോലുള്ള സ്ഥലങ്ങളിലുണ്ട്. മഹാനരായ നമ്മുടെ നമുക്ക് മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്ന മമ്മിക്കുട്ടി ഹസ്രത്ത് മദദുല്ലാഹു അലി അല്ലാഹു തആലയുടെ തണൽ നമുക്ക് ദീർഘിപ്പിച്ചു തരുമാറാകട്ടെ. മഹാനഗരവിൽ നേതൃത്വം കൊടുക്കുന്ന അതിരാംപട്ടണം ദരസലും വളരെ
മുമ്പ് തന്നെ മുതൽ ബുഖാരി മജ്ലിസ് തുടങ്ങിയതിന്റെ ചരിത്രങ്ങളും സംഭവങ്ങളും അതിന്റെ പ്രത്യേകമായ അനുഭവങ്ങളും ഇതുപോലുള്ള വലിയ രോഗങ്ങൾ പറഞ്ഞു പിടിക്കുകയും മനുഷ്യർക്ക് കയ്യെത്തുന്ന വൈദ്യന്മാർക്ക് ഡോക്ടർമാർക്ക് കയ്യെത്തുന്ന മേഖലയ്ക്ക് അപ്പുറത്തുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ദുആയരക്കുവാൻ വേണ്ടി ഒരു സ്വീകരിക്കപ്പെടുന്ന ദുആയുടെ സദസ് എന്ന നിലയ്ക്കാണ് ബുഖാരി മജ്ലിസിനെ സമ്മേളിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം ഒരുപാട് പ്രാവശ്യം അതൊക്കെ ഇവിടെ പറയപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സദസ് ഇവിടെ നടക്കുന്നിടത്തോളം ഇതിന്റെ ഈ ബറക്കാത്തുകൾ ഈ നിർണായകമായ കൊറോണയുടെയും മറ്റുമൊക്കെ നാശങ്ങൾ തീകത്തുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഈ നാളുകളിൽ നമുക്കത് മാറ്റിവെക്കാൻ കഴിയുകയില്ല. ഇത് സമൂഹത്തിന്റെ ആവശ്യമാണ്. എല്ലാവർക്കും അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം പിടിക്കുന്നതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാന്യരായ സ്വഹാബാക്കളുടെയും അതുപോലെ തന്നെ മഹദ്ദീങ്ങളുടെയും ഔലിയാക്കളുടെയും സാന്നിധ്യമുള്ള ഒരു സദസ്സ്, അത് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ദുആകൾ കൊണ്ട് വസീയത്ത് ചെയ്യപ്പെടുന്നതിനും സംഭാവനകളും മറ്റും ചെയ്തുകൊണ്ട് ദുആകൾ നടത്തിപ്പിക്കുന്നതിനുമൊക്കെ ഈ സദസ്സിന്റെ ഗാംഭീര്യവും ആത്മീയങ്ങളും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ഒരു അവസരം കൊടുക്കാനുള്ള ഒരു സാഹചര്യമുള്ളത് കൊണ്ട് മനാനിയേക്ക് അല്ലാഹു നൽകിയ ഈ മഹാനിയമത്തെ അനുഗ്രഹം ഒരു കാരണവശാലും മാറ്റിവെച്ചുകൂടാ എന്ന് മഹാന്മാരായ നമ്മുടെ ഹസ്രത്ത് ഉൾപ്പെടെയുള്ള മഹത്തുക്കൾക്ക് ആ ഒരു ചിന്ത അള്ളാഹു വിട്ടുകൊടുത്തതിന്റെ പേരിലാണ് അൽഹംദുലില്ലാ നമുക്ക് ഈ വർഷവും ഇവിടെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇത്തരം സദസ്സിനെ പ്രയോജനപ്പെടുത്തുന്നതിൽ നമ്മുടെ സമൂഹം പ്രവോട്ടായി പോകാതെ സൂക്ഷിക്കണം. നാം ഈ സദസ്സ് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ദിക്റിന്റെ മജ്ലിസാണ്, ദുആയുടെ മജ്ലിസാണ്, ഹദീസിന്റെ മജ്ലിസാണ്, അതിനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിലെ തിരുസദസ്സിന്റെ കൃത്യമായ വർണ്ണനകളിൽ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ഓതുകയും പറയുകയും ചെയ്യുന്ന ഒരു ഹദീസ് ഒരു സന്ദർഭം കൂടിയാണ്. ഒരു ഹദീസ് ഞാനിവിടെ വായിക്കാം. നമ്മളിപ്പോൾ അവസാനം എത്തിച്ചേർന്നത് ജുമയെ സംബന്ധിച്ചാണ്. ജുമയുടെ ബാബ ജുമയുമായി ബന്ധിപ്പിച്ചുള്ള വിശുദ്ധിയും ജുമ തുടങ്ങിയതിന്റെ സാഹചര്യങ്ങളും ജുമ നിയമമാക്കപ്പെട്ടതിന്റെ വിശദാംശങ്ങളും പരാമർശിക്കുന്ന ഒരുപാടൊരുപാട് ഹദീസുകളും പരിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങളുടെ ഉദ്ധരണികളുമാണ് ഹദീസിന്റെ സനദോടുകൂടി ഇവിടെ നമ്മൾ ഓതിക്കേട്ടതും പറഞ്ഞതും. നാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദനത്തിൽ നിന്ന ദുഃഖ അനുഭവങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ജുമയുടെ പ്രശ്നം. നമുക്ക് പരസ്പരം അടുക്കാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരുമിച്ച് കൂട്ടുന്നതിനോ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിപ്പോയിരിക്കുന്ന നമ്മുടെ രോഗത്തിന്റെയും വൈറസുകളുടെയും ഒക്കെ സാഹചര്യങ്ങളിൽ ജുമയ അതിനെ അതിന്റെ ഏറ്റവും പവിത്രതയുടെ ബഹുമാനത്തോടുകൂടി ഒരു വേള ജുമയുടെ പവിത്രതയും ബഹുമാനവും ബഹുമാനവും നമ്മെ പള്ളിയിലേക്ക് മാടി വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ തുടികൊട്ടുകയും വികാരം കൊള്ളുകയും ആവേശം കൊണ്ട് ആവേശത്തോടെ മാറുകയും ചെയ്യുമ്പോഴും നമുക്ക് ഭൗതിക സാമൂഹിക സാഹചര്യങ്ങൾ ആ സമൂഹത്തിന്റെ സമൂഹം അറിയുകയും മനസ്സിലാക്കുകയും ഭയക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ സാഹചര്യങ്ങളിൽ നാം അതിനെ എന്തു വേണമെന്നറിയാതെ എല്ലാവരും വ്യാകുലപ്പെടുകയും മനഃപ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭം മുതലാക്കിക്കൊണ്ടാരെങ്കിലും ഇസ്ലാമിക സമൂഹത്തിന് പള്ളിയുമില്ല പാതിരിയുമില്ലാത്ത സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടല്ലെങ്കിൽ വളരെ ഭിന്നമായി ജുമയാണെന്ന് മനുഷ്യരെ മുഅ്മിനീങ്ങളെ വളരെയധികം കൂട്ടിയിണക്കി തീർക്കുക കൂടി ചെയ്യുന്നത് അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിന്റെയും ഇബാദത്തിന്റെ നിഷ്ഠകളുടെയും അടിസ്ഥാന ആധാര കല്ല് ജുമയായതുകൊണ്ട് അത് ഇല്ലാതായി കണ്ടെങ്കിൽ എന്ന് കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ കടത്തിവെട്ടിക്കൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ അനുമതി ലഭിച്ച മുറയ്ക്ക് തന്നെ വലിയ വലിയ ജമാഅത്തുകൾ 10, 12 തെറ്റാവുകളും ചെറിയ പള്ളികളുടെയും നേതൃത്വമുള്ള കേന്ദ്ര ജമാഅത്തുകളായിട്ടുള്ള വലിയ വലിയ ജുമാഅത്ത് പള്ളികൾ ആ ജുമാഅത്ത് പള്ളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവരുടെ മുഴുവൻ തെറ്റാവുകളിലും ജുമാ നടത്താനുള്ള അനുമതി നൽകപ്പെടുകയും ആ എല്ലാ ഭാഗങ്ങളിലും ജുമാകൾ ആ ലളിതമായ നിലയിലും 100 അതിൽ താഴെയും ആളുകളെ കൊണ്ടുള്ള ജുമാ നിർവഹിക്കപ്പെടുന്ന അവസ്ഥയിൽ അൽഹംദുലില്ലാ നമ്മൾ ഭംഗിയായി പല എല്ലാ മിക്കവാറും ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമുക്കുള്ളത്. അത്രയും വിവാദോജ്വലമായ അനുഭവങ്ങളായിട്ടാണ് ചെറു ഹദീജുകളിലൂടെ നമ്മുടെ മുമ്പിൽ ഇവിടെ ഓരോക്കൽപ്പിക്കപ്പെടുന്നതും സമൂഹം അതിനെ മനസ്സിലാക്കിയിട്ടുള്ളതും. നമസ്കാര ജുമയുടെ സംബന്ധിച്ച് ജുമ നിർബന്ധമായി കൊണ്ടുള്ള കൽപ്പന ഉണ്ടാകുന്നത് തന്നെ ഇതാ അനുദിയൽ സ്വലാത്തിമി യോമിൽ ജുമയ നമ്മളിതിന്റെ ബാബിന്റെ തുടക്കത്തിൽ തന്നെ ഓതിക്കൽപ്പിച്ച ഹദീസ് ആയത്തോടു കൂടിയുള്ളതാണ്. ബാബു ഫർദിൽ ജുമഅത്തി ലി ഖൗലില്ലാഹി തആല ഇദാ നൂദിയ ലി സ്വലാത്തി മീ യൗമിൽ ജുമഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ സാലികും ഖൈറുൽ ലകും ഇൻ കുന്തും തഅലമൂൻ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ
ജുമാ നിർബന്ധമായി കഴിഞ്ഞിരിക്കുന്നു, നിർബന്ധമായ ഉത്തരവാദിത്വമായിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഇദാ നൂദിയ ലിസ്സലാത്തി, നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ മിൻ യൗമിൽ ജുമാ, വെള്ളിയാഴ്ച ദിവസത്തിൽ നമസ്കാരത്തിന് വേണ്ടിയുള്ള ആഹ്വാന മുഴക്കം ബാങ്ക് മുഴങ്ങി കഴിഞ്ഞാൽ ഫസഊ ഇലാ ദിക്റില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ആ ഖുതുബ കേൾക്കുന്നതിലേക്ക് നിങ്ങൾ മുന്നേറിക്കൊള്ളുക. നിങ്ങൾ മറ്റ് വ്യവഹാരങ്ങൾ എന്തും അതിനെ ഉപേക്ഷിച്ചു കൊള്ളുക. കച്ചവടം തന്നെ ജുമാ ബാത്തയാകത്തക്ക നിലയിൽ അത് ബാങ്ക് വിളിക്ക് ശേഷം ഹറാമാണെന്നാണ് ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ നിലയിൽ നിർത്തി ദാലിക്കും ഖൈറുലക്കും, നിങ്ങൾക്ക് ഖൈറെന്ത് കച്ചവടവും കൊണ്ട് നടത്തിക്കൊണ്ട് പകൽ ജുമായിക്ക് പകലാണോ ഖൈർ, ജുമായി കച്ചവടം അടച്ചു വെച്ചുകൊണ്ട് പകലാണോ ഖൈർ എന്ന് നിങ്ങൾ വീണ്ടും വിചാരത്തോടെ സംശയിച്ച് നോക്കി നിൽക്കണ്ട. ദാലിക്കും ഖൈറുലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. നിങ്ങൾ ഈമാനിക വീക്ഷണത്തോടുകൂടി കാര്യം മനസ്സിലാക്കുന്നവരാണെങ്കിൽ എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് ജുമാ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, ഖുർആനി ആയത്തുകളുടെ ചില സ്വഭാവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നിടത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. ചില ആയത്തുകളുടെ സന്ദേശങ്ങൾ ഭൂമിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലൂടെ തന്നെ അതവരേറ്റെടുത്ത മനുഷ്യർക്കിടയിൽ അമലായി മാറിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ആയത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന, ആ ആശയത്തിന്റെ അല്ലെങ്കിൽ ആ നിയമത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ആയത്ത് പിന്നീടായിരിക്കും ഇറങ്ങുന്നത്. അങ്ങനെയും ഖുർആനിക ആയത്തുകളുടെ നുസൂലുകൾക്കുണ്ടെന്ന് ഖുർആനിക ചർച്ചകളിൽ വരുന്നുണ്ട്. ഈ ആയത്ത് അതിൽപ്പെട്ടാണെന്നാണ്. കാരണം ഈ ആയത്തിറങ്ങുന്നത് മദീനയിൽ വെച്ചാണ്. ഈ ആയത്തിറങ്ങുന്നതിന് പ്രത്യേകമായ സാഹചര്യങ്ങളും ഉണ്ടായി. മദീനയിൽ വെച്ച് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇറങ്ങിയ മദനിയായ ആയത്തുകളിൽ പെട്ടതാണ് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസഊ ഇലാ ദിക്റില്ലാഹി വദറുൽ ബൈഉ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. പക്ഷേ ജുമാ നിർബന്ധമായതോ? മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പരിശുദ്ധമായ തിരുവചനങ്ങളിലൂടെ അവിടെ നിന്ന് അല്ലാഹുവിന്റെ അകർച്ച അസ്ഗുപ്തയെ അതായത് അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയാണ് ലോകത്തിനോട് സംബോധന നടത്തുന്നതെങ്കിലും വാസ്തവത്തിൽ അത് അല്ലാഹു റബ്ബുൽ ആലമീനാണ് ഭൂലോകത്തോട്, മാനവരോട്, മനുഷ്യരോട് സംബോധന നടത്തുന്നത്. ആ നിലയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുമൊഴികളിൽ നിന്ന് വീണ വചനങ്ങള് ആദരവോടെ ബഹുമാനത്തോടെ ഖുർആൻ വന്ന പോലെയാണ് സഹാബത്ത് ഏറ്റെടുക്കുകയും അമൽ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. മദീനയിലേക്ക് സഹാബാക്കൾ വരികയും ഹിജ്റ നടക്കുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജുമാ നടന്നിരുന്നു എന്നുള്ളതിന് ഒരുപാട് തെളിവുകളും സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ നമ്മുടെ കേരളത്തിൽ മുമ്പിടുന്നു പോയിരുന്ന മഹാന്മാരും ഇവിടെ വന്ന് ജുമാ നടത്തപ്പെട്ടതായിട്ട് ചർച്ച ഉണ്ട്. അതുപോലെ മക്കത്ത് തന്നെ താമസിക്കുന്ന അവസരത്തിൽ ജുമാ നടന്നിരുന്നു. അവിടെ ജുമാ മക്കത്ത് മാത്രമല്ല, മക്കത്തിന് മക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് പരസ്യമായ ഒരു വലിയ ജുമാ ഇല്ലെങ്കിലും ജുമാ നിർബന്ധമായ നിയമം വന്നതിന് ശേഷം സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രശ്നങ്ങളില്ലാത്ത വർഗീയതകളില്ലാതെ സമാധാനമായി ജുമാ നടത്താൻ കഴിയുന്ന യസ്രിബിന്റെ മദീനയുടെ അന്തരീക്ഷത്തിൽ മദീനയിൽ സഹാബാക്കൾ ജുമാ നടത്തിയിരുന്നതായിട്ട് സംഭവമുണ്ട്. ആ നിലയ്ക്ക് വരുമ്പോൾ ഈ ആയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വഭാവത്തിൽ പെട്ടതാണ്. ഒരു പ്രശ്നം അത് സമൂഹത്തിൽ നിയമവൽക്കരിക്കപ്പെട്ട് നടന്ന് സാർവത്രികമായി നടന്നതിന് ശേഷവും ആ പ്രശ്നത്തിന്റെ ആധികാരികത സമർത്ഥിച്ചുകൊണ്ടും അതിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടി ഖുർആൻ ആയത്തുകൾ പിന്നിട്ടിറങ്ങാറുണ്ട്. സംഭവങ്ങൾ എങ്ങനെ? അതായത് ആരാ നമ്മുടെ അബ്ദുറഹ്മാനിബിന് കാബിബിന് മാലിക് റളിയല്ലാഹു അൻഹു, കാബിബിന് മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയ നാളുകളിൽ കാഴ്ച പൂർണ്ണമായിട്ടും കൺകാഴ്ച ഇല്ലാതായപ്പോൾ തങ്ങളെ കൂടെ കൈപിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ന മകനാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സംഭവം കിതാബുകളിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ നിരന്തരം കാണുകയും ഓർവുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കിതാബുകളിൽ, ദർസിയായ കിതാബുകളിൽ തന്നെ വരുന്നതാണ്. അബ്ദുറഹ്മാൻ ഹോജ വാപ്പയും പിടിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭം മുതലാക്കി പണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും സഹാബത്ത് മുത്ത് അവർ കഴിഞ്ഞിരുന്നതിന്റെ ചരിത്ര ചുരുളുകൾ, ഒരുപാട് ഒരുപാട് സംഭവങ്ങളുടെ ചുരുളഴിച്ച് വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ആ അബ്ദുറഹ്മാൻ ഹോജ ഈ സന്ദർഭം മുതലാക്കിയിട്ടുമുണ്ട്.
അങ്ങനെ നമ്മുടെ ഈ വാലത്തലാഹത്തിലെ ഹുല്ലിഫു ആ പിന്തിപ്പിക്കപ്പെട്ടു പോയ മൂന്ന് പേരെന്ന് പറഞ്ഞ് തൗബ സ്വീകരിക്കാനും പ്രശ്നമുണ്ടായ തൗബ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നുപോയ ആളുകളും ആ കൂട്ടത്തിൽ മാറി നിന്നവരുടെ കൂട്ടത്തിൽ പറയുന്ന കഅബിനു മാലിക്റിയോ അല്ലാഹു എന്ന് തങ്ങളുണ്ടായിരുന്നതും അതുമായി ബന്ധിപ്പിച്ചിരുന്ന സംഭവമൂലമായ ചരിത്രം ഞാനിവിടെ വിടുകയാണ്. അതേപോലെ അത് അയവിറക്കി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത് ഈ അബ്ദുർ റഹ്മാൻ റിയോ അല്ലാഹു എന്ന് തങ്ങളാണ് മകനാണ്. മകൻ വാപ്പയെ മൊത്ത വയസ്സാകാലത്ത് വാപ്പയെ ഏറ്റുകൊണ്ട് പള്ളിയിലേക്കും മറ്റാവശ്യത്തിനും ഹായതായിട്ട് പോയിക്കൊണ്ടിരുന്ന നാളുകളിലാണ്. അതുപോലൊരു സംഭവമാണ് ജുമയുടെ പ്രശ്നത്തിലും ഉണ്ടായത്. ജുമയുടെ ഒരു ചരിത്ര ചുരുളയിക്കുന്നതിന് ഈ സംഭവം ഉപയോഗപ്പെടുത്തിയതിന്റെ സംഭവങ്ങൾ നമ്മുടെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവന് വാജ റിപ്പോർട്ട് ചെയ്യുന്ന അതിനകത്ത് വരുന്നുണ്ട്, ഞാൻ വാപ്പയെയും കൊണ്ട് കഅബിനു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളെയും കൊണ്ട് എപ്പോഴും അവസാന നാളുകളിൽ തങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെട്ട നാളുകളിൽ ഞാനാണ് കഅബ് റളിയല്ലാഹു അൻഹു വാപ്പയെ പള്ളിയിൽ കൊണ്ടുപോകാനും എവിടെയാണോ വാപ്പ പോകാൻ ആഗ്രഹിക്കുന്നിടത്ത് കൈ പിടിച്ചുകൊണ്ട് പോകുന്ന കായികമായിട്ട് കൊണ്ടുപോയിരുന്നത് ഞാനാണ്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച ഒരുപാട് സംഭവങ്ങളിൽ നിർണായകമായ ഒരു സംഭവം ഞാൻ ഒരിക്കൽ ചോദിച്ചു. അതായത് എപ്പോഴും ജുമയ്ക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിലടുത്തെത്തി അവിടെ ജുമയുടെ ബാങ്ക് മുഴങ്ങുന്ന സമയമാകുമ്പോൾ തങ്ങള് ബാങ്ക് തന്നെ കേട്ടുകഴിഞ്ഞാൽ പരിസരം മറന്ന് പ്രത്യേക ഹാലത്തിലാണ് തങ്ങൾ പ്രത്യേകം അള്ളാഹുവിന് ശേഷം പിന്നെ ബാങ്കിന്റെ ജവാബും ബാങ്കിന്റെ ദുആയും എല്ലാം പറയുന്ന ഒരു ശീലം പതിവായിട്ടുണ്ട്. പലപ്പോഴും ഞാനത് എന്റെ മനസ്സിൽ കുറിച്ചിട്ടു. വാപ്പയ സൗകര്യത്തിനിരിക്കുമ്പോൾ എനിക്ക് അതിന്റെ ഗൗരവമായ സംഭവത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വാപ്പയോട് ഒരു സൗകര്യപ്രദമായ സ്ഥലത്ത് വെച്ച് വാപ്പയെ പലപ്പോഴും ഞാൻ കേൾക്കുന്നത് ജുമയ്ക്ക് പോകുമ്പോൾ പള്ളിയോടടുക്കുമ്പോൾ പള്ളിയിൽ നിന്നും ജുമയുടെ ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോൾ തങ്ങളുടെ നിയന്ത്രണം വിട്ട് ഒരു ദുആയക്കാരുണ്ടല്ലോ അസാദിബിനു സുറാറയ്ക്ക് വേണ്ടി അള്ളാഹുവെ നീ മഗ്ഫിറത്ത് ചെയ്യണമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഈ സംഭവം ഉണ്ടല്ലോ ക്ക് വേണ്ടി തങ്ങളുടെ ഈ ദുആയ ആ പലപ്പോഴുമുള്ള ഇസ്തിഗ്ഫാറിന്റെ ദുആയുടെ രഹസ്യം എന്താണ് തങ്ങളെ എന്ന് വാപ്പയോട് കഅബിന് മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഞാൻ ചോദിച്ചു. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൊന്നുമോനെ അതൊക്കെ ഒരുപാട് ചരിത്ര സംഭവങ്ങളുടെ ചുരുളുകളിലൂടെയാണ്. 23 വർഷമാണ് മുത്തനബി മുത്തു സഹാബത്ത് കഴിഞ്ഞത്. ഞങ്ങൾ അതിനും വളരെ കുറച്ചാണ് മദീനത്തുള്ള ആളുകൾ സഹാബാക്കൾ കഴിഞ്ഞത്. പക്ഷെ അതിന്റെ ഓരോ ദിവസങ്ങളും ഓരോ നൂറ്റാണ്ടിന്റെ അനുഭവങ്ങളും ചരിത്രങ്ങളും പറയാനുണ്ട് മക്കളെ. അന്ന് മുത്തനബി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുസാബിബിൻ ഉൾപ്പെടെയുള്ള സഹാബത്തിന്റെ നേതൃത്വത്തിൽ വന്ന ഞങ്ങളുടെ ജമാഅത്തുകൾ ഞങ്ങൾ ആ മദീനയിൽ ഇതിനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിന്റെ സത്യാവസ്ഥ അറിയുകയും പഠിക്കുകയും ചെയ്ത ശേഷം ഈമാൻ ഹൃദയത്തിലേറ്റി ഞങ്ങൾ അതിന്റെ ഓരോ വീടുവീടാന്തരം കയറിയിറങ്ങുകയും പറയുകയും ഈ വഹയിന്റെ സന്ദേശം മുഴുവൻ വീടുകളിലും ഉൾക്കൊള്ളുകയും വന്ന മുത്തനബി വരുന്നതിന് മുമ്പ് തന്നെ മദീനയുടെ ചെറിയ കുടിലുകളോ കൊട്ടാരങ്ങളോ ഉൾപ്പെടെ എല്ലാ വീടിലും ഇസ്ലാമിന്റെ വഹയിന്റെ സന്ദേശം എത്തിയിട്ടല്ലാതെയില്ല. ഒരു വീട്ടിലും ഒരാളെങ്കിലും ഇസ്ലാം സ്വീകരിച്ചിട്ടല്ലാതെയുമില്ല. ആ അവസ്ഥയിൽ മദീന പരിവർത്തനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് മുത്തനബിയുടെ ഹിജ്റ ഉണ്ടായത്. പക്ഷേ അന്ന് ഞങ്ങളുടെ ഏകമായ മുത്തനബിയുടെ സാന്നിധ്യമില്ലാത്ത കാലത്ത് മുത്തനബിയുടെ വഹയിന്റെ ഇൽമ അറിഞ്ഞതനുസരിച്ച് ഞങ്ങൾ അമൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ജുമുഅ നടന്നു. ആ ജുമുഅയ്ക്ക് മദീനയിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത് മഹാനായ അബൂമാമ അസ്അദ് ഇബ്നു സുറാറയാണ് മോനെ. ആ ചരിത്ര സംഭവത്തിന്റെ വികാരസ്മരണ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ പലപ്പോഴും അങ്ങനെ ദുആ ചെയ്ത് പോകുന്നത്. നിങ്ങളുമൊക്കെ അങ്ങനെ ദുആ ചെയ്യുമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു സംഭവം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്നതിനോട് ചേർത്ത് വായിക്കപ്പെടാവുന്നതാണ്. ഈ ആയത്തിന് പവിത്രതയും പ്രത്യേകതയും ഉണ്ട്. ഈ ആയത്ത് ജുമുഅ എന്ന മഹോൽക്കട്ടമായ ഒരു അമല് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട സംഭവമൂലമായി സൂക്ഷിക്കപ്പെടുകയും അതിന്റെ അടവുകളോടും ആദാബുകളോടും അച്ചടക്കത്തോടു കൂടി തന്നെ മനസ്സിലാക്കപ്പെടുകയും ശുദ്ധിയോടെ വൃത്തിയോടെ അതുപോലെ തന്നെ സംസ്കാരത്തോടെ ദുഅകളോടെ ദുആകളോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന മനസ്സുകളോടെ ദുആ സ്വീകരിക്കപ്പെടുന്ന നിമിഷത്തെയും കാത്ത് വെള്ളിയാഴ്ചയുടെ പവിത്രത നമ്മുടെ കൊറോണയുടെ നാളുകളിലായിരുന്നാലും വേറെ ഏത് തരത്തിലുള്ള വിഷമങ്ങളുടെ പ്രയാസങ്ങളുടെ നാളുകളിലായിരുന്നാലും അതിന്റെ പവിത്രതയും ബഹുമാനങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമുക്ക് ജുമുഅയ്ക്ക് പോകാൻ കഴിയുന്നവരും കഴിയാത്തവരുമായ ആളുകൾ കുളിക്കുന്നതിനും അതുപോലെ വൃത്തി വരുത്തുന്നതിനും ശുദ്ധിയാകുന്നതിനും
ദ്വാ ചെയ്യുന്നതിനും സൂറത്തിൽ പഹുപോകുന്നതിനും അതുപോലെ തന്നെ അത്തരമൂഷുന്നതിനുമൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ജുമായുടെ എല്ലാ പവിത്രതകളും ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ടും അന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിശുദ്ധമായ തിരു ഖബർ ഷെരീഫിനകത്ത് നേരിട്ട് ഓരോ അതിന്റെയും സ്വലാത്ത് കേൾക്കാൻ വേണ്ടി തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്ന നാളുകളിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയും ആ നിലയിൽ ജുമയെ എങ്ങനെയെല്ലാം ബഹുമാനിക്കാമോ ആ നിലയിലെല്ലാം ബഹുമാനിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകമായ ഭാഗ്യവും അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമയയുടെ പവിത്രതയും ബഹുമാനത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഹദീസാണ് തുടർന്ന് പറഞ്ഞത്. ഉബൈ ഖാല ഹദ്ദസന അബുൽ യമാൻ ഖാല അഖ്ബറന ശുഐബ് ഖാല ഹദ്ദസന അബു സിനാദി അന്ന അബ്ദുർ റഹ്മാൻ ബിൻ ഹർമസ് അൽ അറജ് മൗല റബിയത്ത് ബിൻ അൽ ഹാരിത് حدثه انه سمع ابا هريره رضي الله عنه امام بخاري ഞങ്ങളെ വരെയുള്ള സുദീർഘമായ സനദ് പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഞങ്ങളെ എത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ ആര് റബിയത്ത് ബിൻ ഹാരിസ് എന്നവർ പറഞ്ഞു ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് എന്റെ ചെവി കൊണ്ട് കേട്ടു. എത്ര വിശുദ്ധവും കൃത്യവുമായ നിലയിലാണ് ഓരോ സംഭവങ്ങളുടെയും ചുരുളഴിക്കുന്നത് കാണുക. തങ്ങളുടെ ചുണ്ടുവിടർന്ന് തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങൾ എന്ന് പറയുന്നത് ആ ശബ്ദം എന്റെ ചിക്കാത് കൊണ്ട് കേട്ടത് ഞാൻ റിപ്പോർട്ട് ചെയ്തു കൊള്ളുന്നു. ആദരവോടുകൂടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം ഒരു സമുദായം എന്ന നിലയ്ക്ക് മുമ്പും നമ്മുടെ സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുമ്പും പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ സമുദായങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഓരോ സമുദായ ഓരോ നബിമാരും അവരവരുടെ സമുദായങ്ങളും ഏറ്റുകൊണ്ടാണ് വരിക. ഓരോരുത്തർക്കും പ്രത്യേക വ്യക്തിത്വങ്ങളും പ്രത്യേക ബഹുമതികളും ന്യായങ്ങളും സ്ഥാനമാനങ്ങളും ഉണ്ടാവും. പക്ഷേ നാം ഇവിടെ ഈ ലോകത്ത് പ്രസവിച്ചു വീണത് മനുഷ്യരായി ജന്മം കൊണ്ടത് അല്ലെങ്കിൽ ഒരു സമൂഹമായി രൂപം പ്രാപിച്ചത് ഏറ്റവും അവസാനമാണ്. പക്ഷേ നാലാഹത്തിൽ വരുമ്പോൾ എല്ലാ മനുഷ്യരിലും എല്ലാ സമൂഹങ്ങളിലും വെച്ച് ഏറ്റവും മുൻഗണനയുള്ളവരായി മുൻപരിഗണനയുള്ളവരായ നിലയിൽ വരും. ബൈദാന്തവും മൂത്തുൽ കിതാബും വേദഗ്രന്ഥം ആകാശത്തിൽ നിറങ്ങിയതും ആദ്യം ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുത്തതും നമുക്ക് മുമ്പുള്ള സമുദായത്തിനായിരുന്നുവെങ്കിലും നമുക്കിപ്പോൾ താമസിച്ചാണ് വന്നതെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേക ക്രമീകരണ മുദ്ര ഈ ജുമാ ദിവസത്തെ കൊണ്ട് ഏർപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ജുമയ്ക്ക് ഖിയാർ നൽകപ്പെട്ടുകൊണ്ട് മറ്റ് സമൂഹങ്ങൾക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ജുമയ വേണമോ ഞായറാഴ്ച വേണമോ ജുമാ വെള്ളിയാഴ്ച ദിനം വേണമോ ശനിയാഴ്ച വേണമോ അവർ സൗകര്യാർത്ഥം മറ്റു ദിവസങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ ചരിത്രത്തിന്റെ ചുരുളുകളിൽ ഒരുപാട് ഒരുപാട് മാത്മ്യങ്ങളും ബഹുമതികളും അടങ്ങുന്ന വെള്ളിയാഴ്ചയുടെ അത്ഭുതം നമുക്കാണ് നൽകപ്പെട്ടത്. സുമ്മാദായോമം അതാണ് മെങ്കബിലിന സുമ്മാ അവർക്കൊക്കെ നൽകപ്പെട്ട ദിവസം ഇതായിരുന്നു. പക്ഷേ ഭക്തനഭൂമി അതിൽ അവർക്ക് തർക്കമായി തിരഞ്ഞെടുക്കാൻ ഭാഗ്യമുണ്ടായില്ല. അതുകൊണ്ട് ബഹദാനല്ലാഹു നമുക്ക് സമുദായികമായ ഒരു ഒത്തൊരുമയ്ക്കും കൂട്ടിനിന്ന് അമൽ ചെയ്യുന്നതിനും ദുആ സ്വീകരിക്കപ്പെടുന്നതിനും നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമുദായിക ജുമയുടെ അമല് ആ ശക്തമായ അമലിന്റെ ഭാഗ്യം നമുക്കാണ് വെള്ളിയാഴ്ച കിട്ടിയത്. കണക്ക് നോക്കിയാൽ ഒന്ന് വെള്ളി. അതുകൊണ്ട് പിന്നീടാണ് മറ്റുള്ളവർക്ക് ബഹുമാനിക്കപ്പെട്ട ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട അമലുകൾ ചെയ്ത് മുന്നേറിയതിന്റെ ഒന്നാം സ്ഥാനം വെള്ളിയാഴ്ച ബഹുമാനിക്കപ്പെട്ടവർക്ക്. അതുകൊണ്ട് നാളെ ശനിയാഴ്ച യഹൂദന്മാർ വരും. യഹൂദന്മാരെ ഇപ്പോഴത്തെ അനുസമയപ്പെട്ട ആളുകളെയോ അല്ലാഹുവിന്റെ വഴിയുടെ സന്ദേശങ്ങളെ തള്ളിപ്പറഞ്ഞവരെയോ അല്ല, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കൽപ്പനയ്ക്കനുസരിച്ചുള്ള വഴിയിലൂടെ അമൽ ചെയ്ത് മുന്നേറിയ ബഹുമാന്യരായ ആ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവരുടെ ബഹുമാനങ്ങളും ഈമാനും അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു സമുദായം എന്ന നിലയ്ക്ക് രണ്ടാം സ്ഥാനമാണ്. അതിനുശേഷം നസാറാക്കൾക്ക് അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം കഴിയുകയും ആ തൗഹീദിൽ ഈമാൻ കൊണ്ട് കഴിയുകയും ചെയ്തിരുന്ന മഹത്തുക്കളായ ആളുകൾക്ക് അവർക്ക് ഞായറാഴ്ചയാണ് അതിനെ അതേസമയം ഫസ്റ്റ് റാങ്ക് നമുക്ക് വീണിരിക്കുകയാണെന്ന് വെള്ളിയാഴ്ച ലഭിച്ച അതിന്റെ അഭിമാനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഒരു സന്ദേശം അറിയിച്ച ഹദീസാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ജുമയുടെ പാഠത്തിൽ ഓതിയത്. ഇപ്പൊ നമ്മൾ അതിനെ ആവർത്തിച്ചതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജുമയെ ആദരിക്കാനും ബഹുമാനിക്കാനും ആ നിലയിൽ എല്ലാ നന്മകളും കൊയ്തുമാറാനും നമ്മുടെ സമുദായിക അഡ്രസ്സും ഇസ്സത്തും കാത്തു സൂക്ഷിക്കാനും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനരായ ഉസ്താദുകൾ ഇങ്ങനെ രണ്ടു ദിവസം കൊണ്ട്
പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഒരുങ്ങനെ തയ്യാറെടുക്കുകയൊക്കെ ചെയ്തും തന്നെ പിന്നെ ഓരോരോ സാഹചര്യങ്ങൾ ഇവിടെ കൂട്ടായ്മയാണല്ലോ, അതിനൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്തിയും. അപ്പോൾ അതിൻ്റെ ഒരു ഹക്കും കടമയും വെച്ചവരാണ് അനുസരണാപൂർവ്വം അത്രയും സംസാരിച്ചതാണ്. അള്ളാഹു നമ്മളെല്ലാം ഖബൂലാക്കി തരുമാറാകട്ടെ, സ്വാലിഹ്യങ്ങൾ ചേർത്ത് തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.